അശമന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കോവിഡ് പോസിറ്റീവായ രോഗികളുടെ വീടുകളിൽ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. 1000 രൂപ വിലമതിക്കുന്ന പച്ചക്കറികളും അരി പലവ്യഞ്ജന വസ്തുക്കൾ അടങ്ങിയ ഭക്ഷ്യകിറ്റുകളുടെ വിതരണം ആണ് സംഘടിപ്പിച്ചത്. ആദ്യഘട്ടമെന്ന നിലയിൽ 100 കിറ്റുകൾ കോവിഡ് രോഗികൾക്ക് നൽകി. കോവിഡ് പോസിറ്റീവായ രോഗികൾ ആരും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യം മുൻനിർത്തി അവരുടെ വീടുകളിൽ ഭക്ഷ്യധാന കിറ്റുകൾ എത്തിക്കുന്ന ജീവകാരുണ്യ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കി അശമന്നൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ വീടുകളിൽ മറ്റ് കുടുംബാംഗങ്ങളും രോഗബാധിതരാകുന്നതോടെ നിരവധി ആഴ്ചകളോളം ആരും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് പരിഗണിച്ചാണ് ഭക്ഷ്യകിറ്റ് നൽകുന്ന സദ്യുദ്യമത്തിന് അശമന്നൂർ പഞ്ചായത്ത് മുന്നോട്ട് വന്നത്. ഭക്ഷ്യകിറ്റ് വിതരണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ബുധനാഴ്ച രാവിലെ 100 കോവിഡ് രോഗികളുടെ വീടുകളിലേക്കുള്ള കിറ്റുകളുടെ വിതരണമാണ് സംഘടിപ്പിച്ചത്. അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് വ്യാപനം വ്യാപകമായതിനെ തുടർന്ന് ആദ്യഘട്ടം എന്ന നിലയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്കാണ് നമ്മൾ 100 കുടുംബങ്ങൾക്കാണ് ഇന്ന് കിറ്റ് വിതരണം ചെയ്യുന്നത്. 2 വാർഡുകളിലെ വാർഡ് തലസമിതികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് 2 വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി കോവിഡ് കിറ്റ് കോവിഡ് പോസിറ്റീവ് ആയവർക്ക് കൈമാറും. തുടർന്ന് വരും ദിവസങ്ങളിൽ 2 സൗജന്യ ഭക്ഷ്യകിറ്റ് ജാഗ്രതാ സമിതി സന്നദ്ധ പ്രവർത്തകർ വഴി നൽകാനാണ് തീരുമാനമെന്ന് അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അറിയിച്ചു. മുഴുവൻ കോവിഡ് രോഗികളെയും സംരക്ഷിക്കാൻ ഉദ്ദേശിച്ച് ഓടക്കാലിയിൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജോബി ഐസക്, വാർഡ് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, പ്രതിപക്ഷ നേതാവ് ജിജു, CDS ചെയർപേഴ്സൺ സരോജിനി, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 12 ഇനങ്ങളോളം വിവിധ പച്ചക്കറികൾ, അരി, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷ്യധാന കിറ്റ് 1000 രൂപ വിലമതിക്കുന്നതാണ്. കോവിഡ് മഹാമാരിയെ ചെറുക്കാനുള്ള പോരാട്ടത്തിൽ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനും പ്രതിരോധം ശക്തമാക്കാനും സേവന സന്നദ്ധരായ യുവതി യുവാക്കൾ മുന്നിട്ടിറങ്ങി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നോഡൽ ഓഫീസറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായ KK അനി അഭ്യർത്ഥിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ യുവതി യുവാക്കളെയും സന്നദ്ധ വളണ്ടിയർമാരാക്കിക്കൊണ്ട് കോവിഡ് പ്രതിരോധം അതിശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യ വകുപ്പ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുഴുവൻ യുവതി യുവാക്കളും സന്നദ്ധ പ്രവർത്തകരും ഓൺലൈൻ രജിസ്ട്രേഷനിലും നേരിട്ട് പഞ്ചായത്തിലും വന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുൾപ്പെടെ സന്നദ്ധരാകണം. ആ ശ്രമത്തിൽ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് അശമന്നൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഓർമ്മപ്പെടുത്താനുള്ളത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.